ലോകം വല്ലാതെ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകുന്നവരുണ്ട്. ഗോത്രങ്ങളും ഗോത്ര സംസ്കാരങ്ങളും പ്രാദേശിക ഭാവങ്ങളും നിലനിന്നിരുന്ന കാലങ്ങളിൽ ചൂഷണവും പീഡനങ്ങളും ഇല്ലാതാകുന്നതിന് ശ്രദ്ധിച്ചിരുന്നത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വേഴ്ച കുറച്ചാണ്. അതൊരു കാലഘട്ടമായിരുന്നു. അതിന് അതിൻ്റെതായ മെച്ചങ്ങളും ദോഷങ്ങളും ഉണ്ട്. പരിമിത പരിമാണത്തിലുള്ള ദോഷങ്ങളും മെച്ചങ്ങളും ഉണ്ട്. അന്ന് സർവാത്മന അച്ഛനും ഭർത്താവും മകനുമൊക്കെ സ്ത്രീയെ സംരക്ഷിക്കണമെന്നുള്ള നിയമത്തിന്റെ കാലഘട്ടമായിരുന്നു. കാരണം സ്ത്രീക്ക് ഒട്ടേറെ ബാധ്യതകളുണ്ട്. സ്ത്രീയെ അടിസ്ഥാനമാക്കിയാണ് കുടുംബങ്ങൾ അന്ന് പോയത്. അതുകൊണ്ട് സ്ത്രീയെ ഏറ്റവും ഉയർന്ന തലത്തിൽ വച്ച് പുലർത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള നിയമങ്ങളാണ് അന്ന് നിലനിന്നിരുന്നത്. ആ നിയമം മാറിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അന്നുള്ളതൊന്നും ഇന്ന് അപ്ലൈ ചെയ്താൽ ശരിയാവില്ല എന്ന് ആദ്യം ധരിക്കേണ്ടതാണ്. അതാണ് അതിന്റെ വ്യതിയാനം. പഴയകാലത്ത് സ്ത്രീകൾ അവരെ ബേസ് ചെയ്താണ് സൊസൈറ്റി പോകുന്നത്. കാലം മാറി, ജനാധിപത്യമൊക്കെ വന്നു, സ്ത്രീകളും പുരുഷന്മാരും പഠിക്കാൻ പോകുന്ന അവസ്ഥ വന്നു. സ്ത്രീകളെ ബേസ് ചെയ്തല്ല സൊസൈറ്റി, പുരുഷനും സ്ത്രീക്കും തുല്യ സ്ഥാനം സൊസൈറ്റിയിൽ വന്നു. മുമ്പുള്ള പോലെ സ്ത്രീക്കുള്ള വലിപ്പം ഇന്ന് സ്ത്രീക്കില്ല. അങ്ങനെ വന്ന ഒരു സൊസൈറ്റി ഉണ്ടാകുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രവർത്തിച്ചു പോയി ഭയമില്ലാതാണ്. വേദാന്തം നേരത്തെ തന്നെ, അദ്വൈത സിദ്ധാന്തമൊക്കെ നേരത്തെ തന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ജാതിയോ നീതിയോ കുലമോ ഗോത്രമോ ദേശമോ ഒന്നും കണക്കാക്കാതെയാണ് പോന്നിട്ടുള്ളത്. അവിടേക്ക് ലോകം വികസിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഭൗതികമായി തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോ സ്കൂളിലെ ക്ലാസ് റൂമിലൊക്കെ സ്ത്രീയെ പ്രത്യേകരുത്തുക പുരുഷനെ പ്രത്യേകരുത്തുക എന്നുള്ളതൊക്കെ മാറണം. ഒന്നിച്ചിരിക്കണം. കേരളത്തിലെ പോലെ സീറ്റ് സ്ത്രീക്ക് പ്രത്യേകം പുരുഷന് പ്രത്യേകം, സ്ത്രീക്ക് ക്യൂ വേറെ പുരുഷന് ക്യൂ വേറെ ഒന്നും ഇല്ലാതാകണം. അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ നെസസിറ്റി മാത്രമാണെന്ന തോന്നലുണ്ടാവണം. അല്ലെങ്കിൽ ഒന്നിച്ചിടപഴകേണ്ടി വരികയും അതേസമയം ആ ഡിഫറൻസ് മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം രൂപാന്തരപ്പെട്ടാൽ അതിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. സ്ത്രീയിലും പുരുഷനിലും ഭയത്തിൽ നിന്നാണ് എല്ലാ പീഡനങ്ങളും ഉണ്ടാകുന്നത്. ഭയമുണ്ടായിരുന്ന ഒരു സൊസൈറ്റി ഉള്ളപ്പോൾ രണ്ടും രണ്ടായി പോകണം. ഒന്നൊന്നിനെ സംരക്ഷിക്കുന്നതായി തീരണം. ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീയെ സംരക്ഷിക്കാനുള്ളവനല്ല പുരുഷൻ. സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തം വരുന്ന ഒരു സൊസൈറ്റിയിൽ സ്ത്രീ സ്ത്രീയാൽ സംരക്ഷിക്കപ്പെടണം, പുരുഷൻ പുരുഷനാൽ സംരക്ഷിക്കപ്പെടണം. അതിനനിവാര്യമായത് നിർഭയത്വമാണ്. ഇത് കലരുന്നു എന്നുള്ളതാണ്
ഇന്ത്യയിലെ ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണം. അതാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത് പൂർത്തിയായതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ അത് പ്രത്യേകം ഓർക്കണം. പഴയ രീതിയിൽ ഇനി ജീവിക്കാനാവില്ല. പഴയ രീതിയിൽ കുടുംബങ്ങളിൽ ജീവിക്കുമ്പോഴാണ് ആ ഭയത്തിൽ നിങ്ങൾ ജീവിപ്പിച്ചിട്ട് പുറത്തേക്ക് വിടുമ്പോൾ മനോരോഗികളായി മാറുന്നത്. ഇവ തമ്മിൽ സന്ധിക്കുന്ന ബിന്ദുവില്ല. റീസൺ ഇതാണ്, സ്വയം തെരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കാതെ വിടുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഭയം വളരെ കൂടുതലാണ്. ഭയം ഉണ്ടാകുമ്പോൾ പീഡിപ്പിക്കാനുള്ള പ്രവണത കൂടും. ഒരാൾ എന്നെ നോക്കി ഭയപ്പെടുന്നു എന്ന് കാണുമ്പോൾ അയാളെ പേടിപ്പിക്കാമെന്ന ബോധം എനിക്കും ഉണ്ടാവും. ഞാൻ പേടിപ്പിക്കാൻ ഒരുങ്ങിയില്ലെങ്കിലും പേടിപ്പിക്കാൻ തുടങ്ങുന്നു എന്ന ബോധം അയാൾക്കുണ്ടാവും. അതിനനുസരിച്ച് ഭയക്കുന്നവനിലുണ്ടാകുന്ന ഹോർമോണുകൾ എന്നെ ആകർഷിക്കും ഭയപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഉണ്ടാകുന്ന ഭാവഭേദങ്ങളിലാണ് പ്രശ്നങ്ങളുണ്ടായത്. അത് ജീവജാലങ്ങളെ നോക്കിയാലും കാണാം. ഭയന്ന് നിൽക്കുന്ന ഏതെങ്കിലും ജീവി അത് ഭയക്കുന്നു എന്ന് കണ്ടാൽ അപ്പുറത്തുള്ള ജീവി ഉടനെ അതിനെ ഭയപ്പെടുത്താൻ തയ്യാറാവും. അതിനനുസരിച്ച് ഭയപ്പെടുത്തി ഉളവാകുന്ന കാര്യങ്ങളിലെല്ലാമാണ് പീഡനമിരിക്കുന്നത്. അത് ജീവിതത്തിന്റെ സൗകുമാര്യതയെ മുഴുവൻ കളയുകയും ചെയ്യും. അതുകൊണ്ട് സൊസൈറ്റി ആധുനിക ഘട്ടത്തിലേക്ക് വികസിച്ചപ്പോൾ അതിനനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാന്ന് തീരുമാനിക്കുന്നതെല്ലാം വിഡ്ഢിത്തമാണ്. പഴമയ്ക്ക് അതിൻ്റെതായ നന്മയുണ്ട്, ചില തിന്മകളും അതിനുമുണ്ട്. ആധുനികതയ്ക്ക് അതിൻ്റെതായ നന്മകളുണ്ട്, അതിനും തിന്മകളുണ്ട്. രണ്ടും കൂടെ കലർത്തി രണ്ടിൻ്റെയും തിന്മ കൊയ്യാനാണ് ദുഷ്ടലാക്കുള്ള ഭരണാധികാരികളും മതങ്ങളും ശ്രമിക്കുന്നത്. അതാണ് അപകടകരം. അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.